പോലീസുകാരന്റെ ബൈക്കിൽ ഉഗ്രവിഷമുള്ള പാമ്പ്. ഈ പാമ്പുമായി പോലീസുകാരൻ പാഞ്ഞതാകട്ടെ 15 കിലോമീറ്റർ ദൂരം. ഒടുവിൽ വീട്ടിലെത്തി ബൈക്കിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ തനിക്കൊപ്പം ലിഫ്റ്റ് അടിച്ചു വന്ന ആളെ കണ്ട് ഞെട്ടിയതിന് പിന്നാലെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദിയും പറഞ്ഞു. കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KM ഷിനോജാണ് ഉഗ്രവിഷമുള്ള പാമ്പുമായി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ അലക്കിയതിന് പിന്നാലെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് സമീപത്തെത്തിയപ്പോഴാണ് ബൈക്കിന് മുകളിൽ എന്തോ ഒന്ന് അനങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അടുത്തെത്തി നോക്കിയപ്പോഴാണ് ഉഗ്രവിഷമുള്ള പാമ്പിനെ കണ്ടത്. അപ്പോഴേക്കും വീട്ടുകാരും ഓടിയെത്തി. പാമ്പിനെ താഴെയിറക്കാൻ നോക്കിയപ്പോൾ പെട്രോൾ ടാങ്കിനിടയിലേക്ക് പാമ്പ് ചുരുങ്ങി. ഒടുവിൽ അടുത്ത സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പാമ്പിനെ വിദഗ്ധമായി പിടികൂടി സമീപത്തെ കാട്ടിനുള്ളിലേക്ക് തുറന്നുവിട്ടു. ഉഗ്രവിഷമുള്ള അണലിക്കുഞ്ഞിനെയാണ് ബൈക്കിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് പോലീസുകാരൻ പറയുന്നത്. പിന്നീട് ഈ ചിത്രം കണ്ട് പലരും അത് പെരുമ്പാമ്പിന്റെ കുഞ്ഞാണെന്ന് പറയുന്നതായും ഷിനോജ് തന്നെ പറയുന്നു. ദിവസങ്ങളായി മാവൂർ മേഖലയിൽ കനത്ത മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വെള്ളത്തിലാണ്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തും ഈ വെള്ളക്കെട്ടുണ്ട്. അങ്ങനെ ഒഴുകി വന്ന് സുരക്ഷിതമായ ഇടം തേടിയാകും പാമ്പിന്റെ കുഞ്ഞ് ബൈക്കിൽ ഇരിപ്പുറപ്പിച്ചതെന്നാണ് ഷിനോജും പറയുന്നത്. അതേസമയം പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പാമ്പുകളെ സൂക്ഷിക്കുക. ചൂട് തേടിയെത്തുന്ന പാമ്പുകൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വാഹനങ്ങൾ. സ്കൂട്ടറിലും കാറിലുമൊക്കെ കയറിയിരിക്കുന്ന പാമ്പുകളെ പലപ്പോഴും ആദ്യ കാഴ്ചയിൽ നാം കാണണമെന്നും തന്നെയില്ല. തണുത്ത അന്തരീക്ഷത്തിലിരിക്കുന്ന വണ്ടി ധൃതിയിലെടുത്ത് പായും മുമ്പ് നന്നായി പരിശോധിച്ചതിന് പിന്നാലെ മാത്രമായിരിക്കണം കയറിയിരിക്കേണ്ടത്. ഇതുകൂടാതെ പലരും ഓഫീസിലേക്കും സ്കൂളിലേക്കുമൊക്കെ പോകാനുള്ള തിരക്കിൽ ഷൂ ഒന്ന് കുടഞ്ഞിടാൻ പോലും മടി കാണിക്കുന്നവരാണ്. എന്നാൽ മഴക്കാലത്ത് ചൂട് തേടിയെത്തുന്ന പാമ്പുകളിൽ പലതും ഷൂവിനുള്ളിലാണ് ഇടം തേടുന്നത്. ഷൂ കൈകൊണ്ടെടുക്കുന്നതിന് മുമ്പ് അവയുടെ അകം പരിശോധിച്ചതിന് ശേഷം നന്നായി കുടഞ്ഞു മാത്രം ഇടാൻ ശീലിക്കുക. ഇനി ചപ്പുചവറുകൾ കൂട്ടിയിടാതെ മുറ്റവും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ പാമ്പിനെ തടയാനുമാകും. പാമ്പിന് വസിക്കാനുള്ള സാഹചര്യം വീടിന് സമീപത്ത് ഉണ്ടാകാതിരിക്കുകയാണ് പ്രധാനം. കരിയില, മരക്കഷ്ണം, തൊണ്ട്, പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വൈക്കോൾ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യുക. മറ്റൊന്ന്, ചില ചെടികൾ പാമ്പിന് പതുങ്ങിയിരിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ്. പൊന്തക്കാടുകളും പുല്ലും വീട്ടുമുറ്റത്തും അടുക്കളത്തോട്ടത്തിലും തഴച്ചു വളരാൻ അവസരമൊരുക്കരുത്. യഥാസമയം ഇത് വെട്ടിയൊതുക്കി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വീട്ടുമുറ്റത്തും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. പൊതുവെ വെള്ളത്തിന്റെ സാന്നിധ്യം പാമ്പിനെ ആകർഷിക്കുന്നതാണ്. ചില പാമ്പുകൾ വെള്ളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. വീടിന്റെ മുറ്റത്തോ പൂന്തോട്ടത്തിലോ അടുക്കളയിലോ വെള്ളം കെട്ടിനിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. മഴക്കാലത്ത് പാമ്പുകൾ വീട്ടിലേക്ക് ഏതുവഴി വേണമെങ്കിലും കടക്കാം. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ വിഷപ്പാമ്പുകളുടെ കടിയേൽക്കാതെ പ്രതിരോധിക്കാൻ സാധിക്കും. പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം. വളർത്തുമൃഗങ്ങളുള്ള സ്ഥലങ്ങൾ പാമ്പുകളെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. പട്ടിക്കൂട്, കോഴിക്കൂട് തുടങ്ങിയവയുടെ സമീപം പാമ്പുകൾ വരുന്നതും സാധാരണയാണ്. വളർത്തുമൃഗങ്ങളുടെ കൂടും പരിസരവും പരമാവധി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.